പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏവർക്കും പ്രാർത്ഥനാപൂർവം സ്വാഗതം. സ്ലീഹാകാലത്തിൻ്റെ 6-ാം ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് സുവിശേഷത്തിൽ യേശു 3 തരത്തിലുള്ള ആളുകളെ കണ്ടുമുട്ടുകയാണ്. 1-ാമത്തേത് അന്ധന്മാർ, 2-ാമത്തേത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനെ, 3 ഇടയനില്ലാത്ത ആടുകളെ. ഈ 3 പേരോടും യേശുവിനുണ്ടാകുന്ന സമീപനം ഒന്നു തന്നെയാണ്. 3 ഗണത്തിൽപ്പെട്ടവർക്കും പെട്ടവരോടും യേശു അനുകമ്പയോടെ, ആർദ്രതയോടെ വർത്തിക്കുന്നു, സഹാനുഭൂതിയോടെ വർത്തിക്കുന്നു എന്നുള്ളതാണ് സുവിശേഷം തരുന്ന മനോഹരമായ സന്ദേശം. ഇന്നിൻ്റെ സമൂഹത്തിലും ഈ 3 തരത്തിലുള്ള ആളുകളെയും നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. കാഴ്ച നഷ്ടപ്പെട്ടവർ ഏറെയാണ്. ഈ വർണ്ണങ്ങളുടെയും ആഘോഷങ്ങളുടെയും ആരവങ്ങളുടെയും ഇടയിൽ ജീവിതത്തിന് നന്മകൾ കാണാതെ പോകുന്നു, മറ്റുള്ളവരുടെ സഹനങ്ങൾ കാണാതെ പോകുന്നു, വേദനകൾ കാണാതെ പോകുന്നവർ, പ്രായം ചെന്നവരെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം കാഴ്ച നഷ്ടപ്പെട്ടു, ഒരുപാട് അന്ധരെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 2-ാമത്തേത് സംസാരശക്തിയില്ലാത്ത മനുഷ്യനെയാണ്. ഇന്നുമുണ്ട് ഇതുപോലെ സംസാരശക്തി നഷ്ടപ്പെട്ടവർ, ഒരു വാക്കുപോലും പറയാൻ പറ്റാത്ത മനുഷ്യരുണ്ട്, തിരിച്ചൊന്ന് പറഞ്ഞാൽ നടപടിയെ പേടിച്ചു നിൽക്കുന്നവരുണ്ട്, അധികാരവൃന്ദത്തിൻ്റെ മുൻപിൽ സംസാരിക്കാനാവാതെ തലകുനിച്ച് മുട്ടുമടക്കി നിൽക്കുന്ന ധാരാളം പേർ. സംസാരശക്തി നഷ്ടപ്പെടുന്ന ഒരു സമൂഹം ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട്. 3 ഇടയനില്ലാത്ത ആട്, നയിക്കാൻ ആരുമില്ലാതെ അലയുന്നവൻ, മാതാപിതാക്കന്മാരുടെ സ്നേഹം കിട്ടാത്ത മക്കൾ, മക്കളുടെ പരിചരണം കിട്ടാത്ത മാതാപിതാക്കൾ, ജീവിതത്തിൽ സമൂഹത്തിലൊക്കെ ഈ സഹകരണത്തിൻ്റെയും നന്മയുടെയും അനുഭവങ്ങൾ, അരിലാളിനുടെ അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ധാരാളം പേരുണ്ട്. ഈ 3 തരത്തിലുള്ളവരെ കണ്ടപ്പോഴും യേശുവിനുണ്ടായ മനോഭാവം എന്താണെന്ന് സുവിശേഷം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അവരോട് അനുകമ്പ തോന്നി, അനുകമ്പയോടെ വർത്തിക്കുമ്പോൾ കാഴ്ച ലഭിക്കും, മറ്റുള്ളവരെ കാണാൻ, നന്മ കാണാനുള്ള കാഴ്ച ചുറ്റുമുള്ളവർക്ക് ലഭിക്കുന്നു. സംസാരിക്കാൻ കഴിവില്ലാത്തവർക്ക് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അടിച്ചമർത്തപ്പെട്ട് കഴിയുമ്പോൾ, കൽപ്പനകൾ ഇറക്കി മനുഷ്യൻ ഭീഷണിപ്പെടുത്തുമ്പോൾ ഒരു വാക്കുപോലും പറയാതിരുന്നവർ അനുകമ്പയോടെ പെരുമാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഹൃദയത്തോട് അവരെയൊക്കെ ചേർത്ത് നിർത്തുമ്പോൾ അവർക്ക് സംസാരിക്കാൻ ഇടവരുന്നു, അവർ കൂടുതൽ വാചാലരാകും. അനുകമ്പയോട് വർത്തിക്കുമ്പോൾ സംസാരശക്തി നഷ്ടപ്പെട്ടവർക്ക് സംസാരശക്തി തിരിച്ചു കിട്ടുന്നതായി നമ്മൾ അനുഭവിക്കുന്നു. 3-ാമത് ഇടയനില്ലാത്ത ആടുകൾക്ക്, അവരെ നയിക്കാൻ ആരുമില്ലാത്തവർക്ക് ആരോ ഉണ്ട് എന്നുള്ളൊരു വലിയ തോന്നൽ ഈ അനുകമ്പയോട് വർത്തിക്കുമ്പോഴുണ്ടാകും. യേശു അവരോടൊപ്പമായിരുന്നപ്പോൾ അവരോടൊപ്പം ദൈവമുണ്ട് എന്നവർ തിരിച്ചറിഞ്ഞു. ഇവൻ ആര് എന്ന് അവർ പരസ്പരം ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അനുകമ്പയോടെ വർത്തിക്കുക, ഈ സുവിശേഷം നമ്മോട് പറഞ്ഞു തരുന്നത് ശിഷ്യന്മാരാകുന്നവർ, ശിഷ്യത്വത്തിൻ്റെ പ്രത്യേകതകൾ ഏറ്റുവാങ്ങേണ്ടവർ അനുകമ്പയുള്ളവരായി. അനുകമ്പയോടെ വർത്തിക്കുമ്പോഴാണ് ക്രിസ്തു ശിഷ്യനാകാൻ സാധിക്കുകയുള്ളൂ. ജെറമിയയുടെ പ്രവചനഗ്രന്ഥം 3-ാം അധ്യായം 5-ാം തിരുവചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിനിണങ്ങിയ അച്ചപ്പാ ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും. ദൈവത്തിൻ്റെ ഹൃദയം അനുകമ്പയുടെ ഹൃദയമാണ്. ആ ഹൃദയമാണ് യേശു പ്രകടിപ്പിച്ചത്. അവർക്ക് അനുഭവേദ്യമായി. വിശക്കുന്നവരെ കണ്ടപ്പോൾ അനുകമ്പ തോന്നി. ചുങ്കസ്ഥലത്തിരിക്കുന്ന മത്തായി കണ്ടപ്പോൾ അവനോട് കരുണ തോന്നി, അവന് വിളിച്ചു. അനുകമ്പയോടും ആർദ്രതയോടും കൂടി പെരുമാറും. അതാണ് ഇടയൻ്റെ നന്മ, ഇടയൻ്റെ ഗുണം എന്ന് പറയുന്നത്. ഇടയൻ എന്ന് പറഞ്ഞാൽ വൈദികർ മാത്രമല്ല, അത് രാഷ്ട്രീയ തലങ്ങളിലും സാമൂഹ്യ തലങ്ങളിലും കുടുംബത്തിലുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്ന മേഖലകളിലെല്ലാം നമുക്ക് ഈ നല്ല ഇടയൻ്റെ ഭാവമാണ് അനിവാര്യമായിട്ടുള്ളത്. അനുകമ്പയോടെ വർത്തിക്കും, അത് തീർച്ചയായും സൗഖ്യം നൽകും, സംസാരശക്തി നൽകും, അനാഥത്വം ഇല്ലാതാക്കും. കൂടെയുണ്ട് ദൈവം, കൂടെയുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ള വലിയ ചിന്തയിലേക്ക് അത് നയിക്കും. ഇങ്ങനെയുള്ള ഇടയന്മാരെയാണ് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യം. അനുകമ്പയുള്ള ഇടയൻ. അനുകമ്പ നഷ്ടപ്പെടുമ്പോൾ സഭയിലും സമൂഹത്തിലുമൊക്കെ നമ്മൾ കാണുന്ന
അസ്വസ്ഥതകൾ ഉടലെടും. അനുകമ്പയുള്ള കർത്താവിൻ്റെ ഹൃദയത്തിനിണങ്ങുന്ന നല്ല ഇടയന്മാരാൽ നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യം അതിനൊന്നുകൂടി വേണമെന്ന് യേശു സുവിശേഷത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഇടയന്മാരുണ്ടാകാൻ പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന ഈ കാലഘട്ടത്തിന് അനിവാര്യമാണ്. നല്ല ഇടയന്മാർ, കർത്താവിൻ്റെ ഹൃദയത്തിനിണങ്ങുന്ന ഇടയന്മാരുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഒപ്പം നമ്മുടെയൊക്കെ സമൂഹങ്ങളിൽ, കുടുംബങ്ങളിൽ ദൈവവിളികളെ പ്രോത്സാഹിപ്പിക്കുക, സമർപ്പിത ദൈവവിളികളെ പ്രോത്സാഹിപ്പിക്കാനുള്ള വലിയൊരു കടമയും കടപ്പാടും നമുക്കുണ്ട്. നമ്മുടെ സമൂഹം ഇന്ന് ഇത്രമാത്രം ആത്മീയമായും ഭൗതികമായും ബൗദ്ധികമായും വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിൻപിൽ ഈ സമർപ്പിതരുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് നമുക്ക് മറക്കാതിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ സമർപ്പിതരുടെ സാന്നിധ്യം ഇന്നും ആവശ്യമാണെന്ന് നമുക്ക് തിരിച്ചറിയാം. ഹൃദയത്തിന്, ദൈവത്തിന് ഇഷ്ടപ്പെട്ട നല്ല ഇടയന്മാരുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെ സകല വിശുദ്ധരുടെയും മാധ്യസ്ഥഹായവും നമ്മെല്ലാവരോടും, നമ്മുടെ പ്രിയപ്പെട്ടവരോടും, നമ്മുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.